ആയി അവിടുന്നുള്ള മുനാക്കന്മാർക്ക് ഞാനൊരു തടസ്സമാകുന്നുള്ള ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അവിടെ നിരവധി അന്നാക്കന്മാരുണ്ട്, അവർ കടന്നു തുടങ്ങാം. അപ്പൊ ഞാനെന്താ സീറ്റ് മുഖിച്ച് പോയതുമല്ല, ഞാന് കോൺഗ്രസ് പാർട്ടി പുറത്താണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഞാൻ എവിടെയെങ്കിലും മത്സരിക്കാൻ തീരുമാനം വന്നിട്ട് മത്സരിക്കുന്നില്ല, ഞാൻ മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സീറ്റ് മോഹിച്ച് പോയതുമല്ല. എന്റെ പാർലമെന്റ് ജീവിതത്തിൽ തന്നെ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയ്ക്ക് ആകപ്പെടുന്നുള്ള ഉറപ്പായിട്ട് സീറ്റുകളൊന്നാണ് എനിക്ക് കൊടുത്തത്. അത് ഞാൻ തന്നെ കൈവച്ചെടുക്കുന്നതിനുള്ള ഒരു അതിനെനിക്ക് എനിക്ക് പ്രയാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പം ജനങ്ങൾ പറയുന്നുണ്ട് രണ്ടായിരം പറഞ്ഞു, അതായത് എനിക്കൊരു മതിപ്പാലേ കാണും. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത്. കാരണം എ ഗ്രൂപ്പിന് ഉണ്ടായിരുന്ന ഒരു ഉറച്ച സീറ്റ് അതും കൂടി നഷ്ടമാവുകയാണ്. വലിയ നഷ്ടമല്ലേ ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? ഇരിക്കും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ഒപ്പം ഈ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വേണം എന്നുള്ള ഒരു ചർച്ച ആ ഘട്ടത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു എ ഗ്രൂപ്പിന്. ആ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. സംഘടനാ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും കെ പി സി സി പകർന്നില്ല. പ്രത്യേക അവകാശവാദങ്ങൾ ആരംഭിച്ചു. എല്ലാ വിഭാഗത്തിലും സംഘടനയിൽ പങ്കാളിത്തമുള്ള സംവിധാനങ്ങളുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ഹ്യൂമനാണി ചെയ്യേണ്ടത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കെ പി സി പ്രസിഡന്റിനെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇ പി ജയരാജൻ പറഞ്ഞു പാർലമെന്റ് രംഗത്തേക്ക് ഞാൻ സജീവമായി കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹി ആണെങ്കിലും അല്ലെങ്കിലും പാർലമെന്റ് രംഗത്തുണ്ടെങ്കിലും എന്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട്. ഞാൻ 16 വയസ്സ് മുതൽ കേസ് ആരംഭിച്ചതാണ്. ഇപ്പൊ വയസ്സ് 74 ആയി. പാർട്ടിക്ക് വിധേയമായിട്ട് പാർട്ടിയിൽ പറഞ്ഞ അങ്ങനെ അതെനിക്ക് അതെനിക്ക് സംതൃപ്തിയാവും. കാരണം ഞാൻ കോട്ടയത്തിലൂടെ വന്ന ഈ 8 തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തൊരു സംതൃപ്തിയാണ്. ഞാനൊന്നും ജയിക്കുന്ന സമയത്തൊക്കെ കേരളത്തിലെ 19 പൊതു കോൺഗ്രസിൽ വോട്ടാണ്. കണ്ണൂരെ പിന്നെ പേരാവൂര് കണ്ണൂര് കണ്ണൂരും ഇരിക്കുകയാണ് സമാനമായിട്ട് പോകുന്നത്. കണ്ണൂർ സുൽത്താൻ ബത്തേരി മാനന്തവാടി ഇതൊക്കെ പൊതു. അതുപോലെ അങ്ങോട്ട് പോയാൽ കൊല്ലൂര് തൃശ്ശൂർ ഇതെല്ലാം പൊതു. കേരളത്തിൽ ഇത്രയും ദീർഘകാലം കോൺഗ്രസ് ഇത്രയും ചെയ്ത 2 പൊതു ഉൾപ്പെടുന്നു. അതെ അവിടുത്തെ യു ഡി എഫ് ഡോക്ടറുടെ സംഘടനാ ശക്തി അവരുടെ സഹായം അവരുടെ പിന്തുണ എന്റേതായ വലിയ ദൗത്യം കൊടുക്കും.